ഇടയ്ക്കിടെ ഒത്തുതീർപ്പെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമെങ്കിലും സർക്കാരിന്റെ കളികൾ ഓരോന്നായി പൊളിച്ചെടുക്കുന്ന ഗവർണറുടെ ചടുല നീക്കങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ട പാഠമാണ് നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാത്തതിനാല് നിയമമാവാത്ത സർവകലാശാല ഭേദഗതി ബില്ല് പ്രകാരം മലയാളം സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച പിണറായിക്ക് അതേ നാണയത്തിൽ വമ്പൻ തിരിച്ചടി നൽകുകയാണ് ഗവർണർ ചെയ്തത് യു ജി സിയെ കൂട്ടുപിടിച്ച് സർക്കാരിനെ പൊളിച്ചടുക്കിയ ഗവർണറുടെ കളിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയം തന്നോട് മുട്ടാൻ പിണറായി വളർന്നിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യു ജി സി ചെയർമാനെ ഒപ്പം കൂട്ടിയാണ് പിണറായിയെ ഗവർണർ പൊളിച്ചടുക്കിയത് മലയാളം സർവകലാശാലയുടെ വി സിയെ നിയമിക്കാനാണ് പിണറായി ശ്രമിച്ചതെങ്കിൽ മലയാളം എം ജി ഗുസറാത്ത് സർവകലാശാലകളുടെ വി സി നിയമനം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണർ ഇതിനായി മൂന്നിടത്തും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികളിലേക്കുള്ള യു ജി സി പ്രതിനിധികളെ മണിക്കൂറുകൾ കൊണ്ട് ഗവർണർ നേടിയെടുത്തു യു ജി സി പ്രതിനിധികളായതോടെ ഇനി തൻ്റെ പ്രതിനിധികളെയും കൂട്ടിച്ചേർത്ത് വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർക്ക് കഴിയും മലയാളം യൂണിവേഴ്സിറ്റിയിലെ സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധിയെ നൽകാൻ ആവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ കത്ത് തള്ളിയ ഗവർണർ പിന്നാലെ യു ജി സി ചെയർമാനുമായി ബന്ധപ്പെട്ട് പിണറായിക്കുള്ള വാരിക്കുഴി ഒരുക്കുകയായിരുന്നു ഇതോടെ വി സി ഇറങ്ങിയ തുറുപ്പ് ഇനി പിണറായിക്ക് അനക്കാനാവില്ലെന്ന സ്ഥിതിയായി മലയാളം സർവകലാശാല വി സി നിയമനത്തിന് കർണാടക കേന്ദ്ര സർവകലാശാല വി സി പ്രൊഫസർ ഭട്ടു സത്യനാരായണ എം സി വി സി നിയമനത്തിന് മിസോറാം യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ കെ ആർ എസ് സാംബശിവറാവും കുസാർ വി സി നിയമനത്തിന് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി വി സി പ്രൊഫസർ ഇ സുരേഷ് കുമാർ എന്നിവരെയാണ് ഗവർണറുടെ ആവശ്യപ്രകാരം യു ജി സി വിട്ടു നൽകിയത് മലയാളം വി സി ഡോക്ടർ അനിൽ വള്ളത്തോൾ ഫെബ്രുവരിയിലും കുസാൻ വി സി കെ എൻ മധുസൂദനൻ ഏപ്രിലും എം ജി വി സി പ്രൊഫസർ സാബു തോമസ് മേയിലുമാണ് കാലാവധി പൂർത്തിയാക്കുന്നത് എന്നാൽ ഡിസംബറിൽ തന്നെ ഗവർണർ നിയമനത്തിനുള്ള കരുനീക്കം തുടങ്ങിയിരുന്നു അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഇല്ലാത്ത നിയമം ഉപയോഗിച്ച് വി സി നിയമനത്തിന് ശ്രമിച്ചത് ഇതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുകയും പിണറായിയെ വെട്ടിവീഴ്ത്തുകയുമായിരുന്നു നിയമനാധികാരിയായ ചാൻസലർക്കാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അധികാരമെന്ന് ഗവർണർ പറയുന്നു യൂണിവേഴ്സിറ്റികളിലെ അധ്യാപക നിയമനത്തിന് സിൻഡിക്കേറ്റിന്റെ അനുമതിയോടെ വൈസ് ചാൻസലറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവർ പാടില്ലെന്ന നിയമമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് സർവകലാശാലകളുടെ പ്രോസ് ചാൻസലർ